പ്രമേഹം ഉള്ളവർക്കായിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അപ്പം ഇതുപോലെ സ്റ്റൗവിൽ നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 250 ഗ്രാം പാല് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് സമയമെങ്കിലും ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റർഡ് പൗഡർ കലക്കിയത്, അതായത് പാലിൽ തന്നെ കലക്കിയ ആ ഒരു കസ്റ്റർഡ് പൗഡർ, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഇത് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു പുഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സ്വല്പം ഷുഗർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഈ പ്രമേഹ രോഗം ഉള്ളവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പുഡിങ്ങാണിത്. വളരെ രുചികരമായിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. ഇതാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ അത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കുക. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുട്ട ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം അതിൻ്റെ ആ ഒരു വെള്ളക്കരു അതുപോലെ തന്നെ ചുവന്ന കരു നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് എടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ ഒരു പുഡിങ് തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. മുട്ടയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന ഒരു പാല് അതെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാലിനകത്തേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു മുട്ട അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. പാലും അതുപോലെ തന്നെ ഒരു മുട്ടയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം അരിപ്പയിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇതുപോലെ ഞാൻ അരിപ്പയിൽ നല്ലതുപോലെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ പുഡിങ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഇഡലിക്കുട്ടകത്തിൽ വെച്ചാണ് നമ്മളൊരു പുഡിങ്ങായി തയ്യാറാക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം ആ ഒരു കറക്റ്റ് ആ ഒരു അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലൊരു ഇഡലിക്കുട്ടം വെച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെള്ളമെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു മിൽക്ക് മിക്സഡ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് സമയം നമുക്കിത് ആവിയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു മൂടി അതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. കാരണം നീരാവി കൊണ്ട് അതിനകത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത്. അതിനുശേഷം ഇഡലിക്കുട്ടകം അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇഡലിക്കുട്ടകത്തിൻ്റെ മൂടി ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നീട് വെച്ചിരിക്കുന്ന മറ്റൊരു മൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എടുത്തു മാറ്റുക. ഇപ്പം നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഒരു പുഡിങ് തയ്യാറായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. കൂടുതൽ സമയം നമ്മൾ ഇത് കാരണവശാലും വേവിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രുചി നമുക്ക് ശരിക്കും കിട്ടില്ല. ഇനി ഒരു 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇതെടുത്ത് ഇതുപോലെ നമുക്കൊരു പ്ലേറ്റിനകത്ത് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 മണിക്കൂർ എന്ന് പറയുമ്പം നമ്മൾ ഒരു കാരണവശാലും ഫ്രീസറിലൊന്നും വെച്ചു കൊടുക്കരുത്. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വേണം ഇത് വെച്ചു കൊടുക്കേണ്ടത്. 3 മണിക്കൂർ എന്ന് പറയുന്നത് ചിലപ്പം 2.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ആ ഒരു പുഡിങ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന ഏത് ആകൃതിയിൽ വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കട്ട് ചെയ്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ചതുര കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്യുന്നത്, കണ്ടില്ലേ? നല്ല വെണ്ണയുടെ കട്ടിയായിട്ടുള്ള വെണ്ണ
കഷ്ണം ഇരിക്കുന്ന പോലെയാണ് നമുക്കിന്ന് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ അലിഞ്ഞു തന്നെ ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ആ ഒരു കൂട്ട്, അതായത് ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ ഒരു കറക്റ്റ് കണക്കിൽ ചേർത്താൽ മാത്രമേ ഈ രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാം ഗുഡ് ബൈ.